അങ്ങനെ വാട്ടർ മെട്രോ കയറി നമ്മൾ വൈപ്പിനിലെത്തി. വൈപ്പിനിലെ അധികാരം പോവാത്തൊരു സ്ഥലമാണ് വൈപ്പിനിലെ ഫോർട്ട് സൺസെറ്റ് വ്യൂ പോയിൻ്റ് വ്യൂ ആണ് ഇവിടെ. ഇതിപ്പോൾ ഏകദേശം സൺസെറ്റിന് സമയമാവാറായി. വളരെ നല്ല ക്ലൈമറ്റാണ്. ഇവിടെ ആളുകൾ കടലിൽ വന്ന് ഇത് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇവിടെ വന്ന് കളിക്കുന്നുണ്ട്. അധികാരം സഞ്ചരിക്കാത്ത ഒരു സ്ഥലമാണ് വൈപ്പിൻ ഫോർട്ട് സൺസെറ്റ് വ്യൂ പോയിൻ്റ്. അവരെല്ലാവരും അവിടെ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുക. നല്ല അധികം ക്രൗഡഡ് ഒന്നുമില്ല. കൂടുതലും ഉള്ളത് നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോമൺ ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലിയായിട്ട് വന്ന് ഒരു സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റാണ്. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വാട്ടർ മെട്രോ ഓപ്പണായി. അപ്പോൾ വാട്ടർ മെട്രോയിൽ വൈപ്പിന് വരെ പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വൈപ്പിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമായിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. ആളുകൾ അവിടെ നിന്ന് നെക്കിടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവർ എഴുതി വെച്ചിരുന്ന തന്നെ 2 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് പിടിക്കും എന്നാണ് എഴുതി വെച്ചിരുന്നത്. അത്ര സമയമൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്ന സമയം ഒരു 5 o'clock ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്നതായിരുന്നു. ടിക്കറ്റ് എടുത്ത ശേഷം എന്നെ ഉള്ളിലേക്ക് കയറാനായിട്ടൊന്നും ക്യൂ തന്നെയായിരുന്നു. ടിക്കറ്റ് എടുക്കാനും ക്യൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാഴ്ചകൾ കുറേ കാണാനുണ്ട്. പിന്നെ വാട്ടർ മെട്രോ വന്നിരുന്നതും അത് ആളുകൾ കയറാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ. ഇതൊരു വാട്ടർ മെട്രോ വന്ന് ലാൻഡ് ചെയ്യുന്നതാണ്, പോർട്ടിലേക്ക് എടുക്കുന്നതാണ്. അത് നല്ല രസമാണ് കാണാൻ, ആ സൺസെറ്റിൽ കാണാനായിട്ട്. വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ സർവീസാണ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ ഭംഗിക്ക് ആസ്വദിച്ച് പോകാൻ വേണ്ടി വളരെയധികം ആളുകൾ വരുന്നുണ്ട്. യാത്രക്കാരേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കൂടുതലും ടൂറിസ്റ്റുകളും പിന്നെ വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്നവരുമാണ് വരുന്നത്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വാട്ടർ മെട്രോ നമ്മുടെ നോർമൽ മെട്രോ പോലെ തന്നെയാണ്. ഫുള്ളി എയർ കണ്ടീഷനാണ്. പിന്നെ ഇരിക്കാനുള്ള സീറ്റുകളും എല്ലാം മെട്രോയുടെ പോലെ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും സെയിം കമ്പനി റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോയുടെ 1 കാർഡ് ഉണ്ടെങ്കിൽ നമുക്കിതിലെ എൻട്രി വളരെ ഈസിയാണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ വലിയ തിരക്കാണെന്നുള്ളത്. ഞങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് കയറാൻ പറ്റിയത് ഞങ്ങളുടെ 1 കാർഡിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്താൽ മതി. വാട്ടർ മെട്രോൻ്റെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം വൈഫൈ കാർഡ് ഉപയോഗിച്ചിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കധികം കുറേ ടൈം അതിൽ ലാഭിക്കാൻ പറ്റിയിട്ടോ. ബാക്കിയുള്ള ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർ മെട്രോ ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു വ്യൂ ആണ്, കാരണം മെറൈൻ ഡ്രൈവ് അല്ലേ ഒരു സൈഡ് മുഴുവൻ. മെറൈൻ ഡ്രൈവിൽ കൂടെ നമുക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം വേറെ വാട്ടർ മെട്രോ ഒക്കെ ക്രോസ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. സർവീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. ബോട്ട് ബോൾഗാട്ടിയുടെ അടുത്ത് കൂടെയാണ് പോയത്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ടൂറിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കായലിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് പോകാൻ വേണ്ടി അവർ മാക്സ് എൻ്റർടൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വാട്ടർ മെട്രോ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എടുത്തതായിട്ട് എനിക്ക് ഫെയിൽ ചെയ്തു. കാരണം ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് എടുത്തു ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിനിലെത്താനായിട്ട്. അത് നമ്മൾ സാധാരണ റോഡ് വഴി പോകുന്ന അത്രയും ടൈം എടുക്കുമോ എന്ന് എനിക്ക് സംശയമായി. എന്നാൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് നീങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് കാണാൻ പറ്റി. അവിടെ പുതിയതായി വന്നിട്ടുള്ള ക്രൂസുകൾ പിന്നെ വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാർപ്പടം ടെർമിനൽ. വല്ലാർപ്പടം ടെർമിനലിന് നല്ലൊരു വ്യൂ ആണ് കാണാൻ. നല്ലത്
വന്നപ്പോ കണ്ടില്ലേ. വാട്ടർ മെട്രോയില് പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇതിൽ കൂടുതലൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. നോർമൽ മെട്രോയിലുള്ള പോലെ തന്നെയുള്ള സീറ്റിങ്സും ചാർജിങ് പോയിൻസും പിന്നെ പിടിക്കാനുള്ള ഹാൻഡിൽസ് പിന്നെ ഡോറ്, ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റഡ് ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്തു. പിന്നെ ബോട്ട് ആയതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈപ്പിലെത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ വൈപ്പിൻ വാക്ക് വ്യൂ ഉണ്ട്. വാക്ക് വ്യൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിൻ സൺസെറ്റ് വ്യൂ പോയിൻറ്റിൽ എത്താൻ പറ്റും. വളരെ നല്ല കാമൻ ക്വൈറ്റ് ആയ പ്ലേസാണ്. അവിടെ അധികാരം വരാറില്ല. നല്ല ഫാമിലിയൊക്കെ ആയിട്ട് നല്ല സൺസെറ്റ് കാണാൻ പറ്റും. അവിടെ ഇഷ്ടംപോലെ ഞങ്ങൾ വൈപ്പിൽ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ മെട്രോയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് വാട്ടർ മെട്രോയിൽ പോവുകയാണെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കിട്ടും. ടേക്ക് കെയർ.